ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ അർദ്ധസൈനിക വിഭാഗങ്ങളെക്കുറിച്ചാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. അർദ്ധസൈനിക വിഭാഗങ്ങളിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 2. ഒന്നാം സ്ഥാനം ചൈന. ഇന്ത്യയുടെ പ്രമുഖ അർദ്ധസൈനിക വിഭാഗങ്ങളാണ് CRPF, CISF, BSF, SSB, ITBP, ASA Rifles. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അർദ്ധസൈനിക വിഭാഗമാണ് ആസാം റൈഫിൾസ്. വടക്ക് കിഴക്കിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന അർദ്ധസൈനിക വിഭാഗമാണ് ആസാം റൈഫിൾസ്. ആസാം റൈഫിൾസിൻ്റെ പഴയ പേര് കച്ചാർ ലവി. ദലൈലാമ അനുഗ്രഹിച്ച സേന എന്നറിയപ്പെടുന്ന അർദ്ധസൈനിക വിഭാഗമാണ് ആസാം റൈഫിൾസ്. ആസാം റൈഫിൾസ് രൂപീകൃതമായ വർഷം 1835. ആസാം റൈഫിൾസിന് ആ പേര് ലഭിച്ച വർഷം 1917. ആസാം റൈഫിൾസിൻ്റെ ആസ്ഥാനം ഷില്ലോങ്ങാണ്. ഇത് മേഘാലയ സംസ്ഥാനത്താണ്. ആസാം റൈഫിൾസിൻ്റെ ആപ്തവാക്യം ഫ്രണ്ട്സ് ഓഫ് ദി ഹിൽ പീപ്പിൾ എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധസൈനിക വിഭാഗമാണ് CRPF. ആദ്യമായി വനിതാ ബറ്റാലിയൻ രൂപീകരിച്ച അർദ്ധസൈനിക വിഭാഗമാണ് CRPF. CRPFൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. CRPF രൂപീകൃതമായ വർഷം 1939 ജൂലൈ 27. CRPF മഹിളാ ബറ്റാലിയൻ ആരംഭിച്ച വർഷം 1986. CRPFൻ്റെ ആദ്യ വനിതാ ബറ്റാലിയൻ 88 മഹിളാ ബറ്റാലിയനാണ്. 88 മഹിളാ ബറ്റാലിയൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അടുത്തിടെ നക്സലുകൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്കായി വനിതാ കമാൻഡോസിനെ ആദ്യമായി ഉപയോഗിച്ചത് CRPF ആണ്. രാജ്യത്തെ പ്രധാന ആരാധനാലയങ്ങളുടെ സംരക്ഷണ ചുമതല വഹിക്കുന്നത് CRPF ആണ്. പ്രകൃതി സംരക്ഷണാർത്ഥം CRPFൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സേനാവിഭാഗമാണ് ഗ്രീൻ ഫോഴ്സ്. ഇൻഡോ ടിബറ്റൻ അതിർത്തി കാക്കുന്ന സേനയാണ് ITBP, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്നാണ് പൂർണ്ണമായ രൂപം. ITBP സ്ഥാപിതമായത് 1962 ഒക്ടോബർ 24. ITBP അക്കാദമി സ്ഥിതി ചെയ്യുന്നത് മസൂറിയാണ്. NCCയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് യൂണിവേഴ്സിറ്റി കോപ്സ് ആണ്. NCC നിലവിൽ വന്ന വർഷം 1948 ജൂലൈ 15. NCCയുടെ ആസ്ഥാനം ന്യൂഡൽഹി. NCC ദിനം നവംബറിലെ 4-ാമത്തെ ഞായറാണ്. NCC നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി HN ഖുസ്രു കമ്മിറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ NCC യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. NCCയുടെ ആപ്തവാക്യവും ഐക്യവും അച്ചടക്കവും. CISF സ്ഥാപിതമായ വർഷം 1969 മാർച്ച് 10. താജ്മഹലിൻ്റെ സംരക്ഷണ ചുമതലയുള്ള അർദ്ധസൈനിക വിഭാഗമാണ് CISF. അറ്റോമിക് പവർ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ, വൈദ്യുത നിലയം എന്നിവയുടെ സംരക്ഷണ ചുമതല വഹിക്കുന്ന അർദ്ധസൈനിക വിഭാഗമാണ് CISF. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാർഫെയർ സ്കൂൾ TSO മൊറേറിയാണ്. CISF ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സൈനികർക്കായി എംപവർ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് CISF ആണ്. കാശ്മീരിലെ ഭീകരപ്രവർത്തനങ്ങൾ അമർച്ച ചെയ്യാനായി 1990 രൂപം കൊണ്ട സേനാവിഭാഗമാണ്
രാഷ്ട്രീയ റൈഫിൾസ്. രാഷ്ട്രീയ റൈഫിൾസിൻ്റെ രൂപീകരണത്തിനായി പ്രവർത്തിച്ച വ്യക്തി ജനറൽ ബി സി ജോഷിയാണ്. വിവിധ സംസ്ഥാന പോലീസുകൾക്ക് സഹായമെത്തിക്കുന്ന അനുബന്ധ സേനയാണ് ഹോം ഗാർഡ്. ഹോം ഗാർഡുകൾ നിലവിൽ വന്ന വർഷം 1946. ഹോം ഗാർഡ് രൂപീകരിക്കപ്പെട്ട വർഷം 1978. ഹോം ഗാർഡല്ല, കോസ്റ്റ് ഗാർഡ് രൂപീകരിക്കപ്പെട്ട വർഷമാണ് 1978. കോസ്റ്റ് ഗാർഡിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. കോസ്റ്റ് ഗാർഡിൻ്റെ ആപ്തവാക്യം വയം രക്ഷാമഹ് എന്നാണ്. സമാധാന കാലത്ത് ഇന്ത്യയുടെ അതിർത്തി സംരക്ഷണ ചുമതല വഹിക്കുന്നത് BSF. അതിർത്തി സംരക്ഷണ സേന സ്ഥാപിതമായ വർഷം 1965. BSFൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. BSFൻ്റെ ആപ്തവാക്യം മരണം വരെയും കർമ്മനിരതൻ എന്നാണ്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട രഹസ്യ അന്വേഷണ ഏജൻസിയാണ് ഇൻ്റലിജൻസ് ബ്യൂറോ. ഇൻ്റലിജൻസ് ബ്യൂറോ നിലവിൽ വന്ന വർഷം 1920. ഇൻ്റലിജൻസ് ബ്യൂറോയുടെ പഴയ പേര് സെൻട്രൽ സ്പെഷ്യൽ ബ്രാഞ്ചാണ്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് സ്ഥാപിതമായ വർഷം 1984. കരിമ്പൂച്ചകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക കമാൻഡോ വിഭാഗമാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്. നക്സലേറ്റുകളെ അമർച്ച ചെയ്യാനായി ആന്ധ്രാപ്രദേശ് സർക്കാർ രൂപം കൊടുത്ത പ്രത്യേക ദൗത്യസേനയാണ് ഗ്രേഹൺസ്. പ്രധാനമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും സംരക്ഷണ ചുമതലയുള്ള സേന പ്രത്യേക സേനാ വിഭാഗമാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് SPG. SPG സ്ഥാപിതമായ വർഷം 1988. ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം രൂപീകരിച്ച അർദ്ധസൈനിക വിഭാഗമാണ് SPG. ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതി അന്വേഷിക്കാൻ ചുമതലപ്പെട്ട ഏജൻസിയാണ് CBI. CBI സ്ഥാപിതമായ വർഷം 1963 April 1. ഇന്ത്യയിൽ ഇൻ്റർപോളിനെ പ്രതിനിധീകരിക്കുന്ന ഏജൻസി CBI. CBIയുടെ ആദ്യത്തെ ഡയറക്ടർ ഡോക്ടർ പി കോഹ്ലിയാണ്. CBIയുടെ അധികാര ചുമതല വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. നക്സലൈറ്റ് തീവ്രവാദികളെ അമർച്ച ചെയ്യാനായി 2008 കേന്ദ്ര സർക്കാർ രൂപം നൽകിയ പ്രത്യേക സേനാ വിഭാഗമാണ് കോബ്ര ഫോഴ്സ്. കോബ്ര ഫോഴ്സ് നിലവിൽ വന്ന വർഷം 2008. കോബ്ര ഫോഴ്സിൻ്റെ ആസ്ഥാനം ഡൽഹി. ഇന്ത്യയിൽ ഗവൺമെൻറ്റിൻ്റെ തീവ്രവാദത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഇന്ത്യയിൽ ഗവൺമെൻറ്റിൻ്റെ തീവ്രവാദത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി രൂപീകരിച്ച വർഷം 2009. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ആദ്യ ഡയറക്ടർ രാധാ വിനോദ് രാജു. വർഗീയ ലഹളകളെ അമർച്ച ചെയ്യുക എന്ന ആണവ ലക്ഷ്യത്തോടെ രൂപീകരിച്ച സംഘടനയാണ് ദ്രുതകർമ്മസേന. വർഗീയ ലഹളകളെ അമർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച സംഘടന ദ്രുതകർമ്മ സേന. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.